നമസ്കാരം. പല ശ്രമങ്ങളെയും നമ്മൾ പാഴ്ശ്രമങ്ങളെന്ന് പറയാറുണ്ട്. അവയെ പഴിക്കാറുമുണ്ട്. അത്രയും ആവശ്യമുണ്ടോ? ലോ ഓഫ് വേസ്റ്റ് എഫർട്ട് എന്നൊരു ചിന്തയുണ്ട്. നമ്മൾ ജീവിതത്തിലൂടെ തിരയുന്ന മൂല്യങ്ങളോ നേട്ടങ്ങളോ ഒന്നും വളരെ വേഗം നമ്മളെ തേടി വരില്ല. അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കണം. അതിൻ്റെ എല്ലാ ഒടുവിൽ ഒരു പ്രത്യേക നിമിഷത്തിലാണ് നമുക്കത് കൈവരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ നിമിഷം ഒഴികെ ശേഷിക്കുന്നതെല്ലാം പാഴാണോ? അല്ല. അത്രയും കാലത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ആ ഒരു കാര്യം മുഴുവൻ പ്രയത്നത്തിൻ്റെയും ഫലമാണ്. അതുകൊണ്ടാണ് റോസ് കെന്നഡി പറയുന്നത്, ലൈഫ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് മൈൽ സ്റ്റോൺസ് ബട്ട് ഓഫ് മൊമെൻറ്റ്സ്. നമ്മുടെ പാഠങ്ങളിലൊക്കെ കതിര് കൊയ്തെടുക്കുന്ന നിമിഷമുണ്ട്. എന്നാൽ അതിനുവേണ്ടി ചിലവഴിച്ച ഒരു നിമിഷവും പാടല്ല. കർഷകൻ വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ നടക്കുന്ന ഓരോ പ്രോസസ്സിൻ്റെയും ആകത്തുകയാണ് വിളവെടുപ്പ്. അതുകൊണ്ട് അതിനായി ഒഴുക്കിയ ഓരോ തുള്ളി വിയർപ്പും ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. പാറ പൊട്ടിക്കുന്നയാൾ നിരവധി അടി കൂടം കൊണ്ട് പാറമേൽ നിർവഹിച്ച് അവസാനം ഒരു ചെറിയ തട്ടുകൊണ്ടാണ് പാറ പിളരുന്നത്. അതുകൊണ്ട് ആ ചെറിയ തട്ടു മാത്രമാണ് മൂല്യമുള്ളതെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത്തരം ചിന്ത വെറുതെയാണ്. അത്രയും നേരം ആ പാറമേൽ പതിച്ച ശ്രമങ്ങൾ ഓരോന്നും ആ പാറയുടെ പിളർപ്പിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. നിരവധി പരാജയങ്ങൾക്കും ശ്രമങ്ങൾക്കും ശേഷമായിരിക്കാം ജയത്തിൻ്റെ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പരാജയപ്പെട്ട അവസരങ്ങളൊക്കെ പാഴായിരുന്നു എന്ന് പറയാനൊക്കത്തില്ല. ജയത്തിലേക്ക് നമ്മളെ നയിച്ചത് പരാജയത്തിലൂടെ നമ്മൾ പഠിച്ച നിരവധി പാഠങ്ങളാണ്. കൊറേറ്റ കെൻറ്റ് ഓർമ്മപ്പെടുത്തുന്നു, ലൈഫ് ഈസ് എ സക്സഷൻ ഓഫ് മൊമെൻറ്റ്സ്, ടു ലൈ ഈച്ച് വൺ ഈസ് സക്സീഡ്. സിംഹം ഒരു ഇരയെ തേടുമ്പോൾ അതിൻ്റെ 75% ശ്രമങ്ങളും പാഴായി പോകും. എന്നാൽ അതൊരിക്കലും തളർന്നു പോകാറില്ല, ലക്ഷ്യത്തിലെത്തുവോളം. അതുകൊണ്ട് അത് നടത്തിയ 75% പ്രയത്നവും വെറും പാഴാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും അത്തരം ശ്രമങ്ങളെ ഓർത്ത് ഇന്നു വരെ ഒരു ജീവജാലങ്ങളും വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയിട്ടുമില്ല. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ഇത്തരം ചില അനുഭവങ്ങളിൽ വിഷാദത്തിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ജീവിതത്തെ അതിൻ്റെ ടോട്ടാലിറ്റിയോടെ വേണം നമ്മൾ സമീപിക്കാനായിട്ട്, വിലയിരുത്താനായിട്ട്. രാവിലെ മുതൽ ചൂണ്ടലിടുന്ന ഒരാൾ ഒരുപക്ഷെ ഉച്ചയ്ക്കായിരിക്കും ഒരു മീൻ അയാൾ കൊത്തുന്നത്. അതുകൊണ്ട് മീൻ കൊത്തിയ നിമിഷമാണ് പ്രീഷ്യസ്, ബാക്കിയൊക്കെ പാഴാണെന്ന് പറയുന്നത് എത്ര ശുദ്ധാബദ്ധമാണ്. രാവിലെ മുതൽ അയാൾ ചെലവഴിച്ച ഓരോ നിമിഷവും അയാളെ കൊണ്ടുവന്നെത്തിച്ചത് ഈ ഗോൾഡൻ മൊമെൻറ്റിലേക്കാണ്. ഒരു സിനിമാ നടൻ, അയാൾക്ക് അവാർഡ് ലഭിക്കുന്നത് കേവലം കലാമൂല്യമുള്ളൊരു സിനിമയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, അയാൾ അന്നുവരെ നിർവഹിച്ച ചലച്ചിത്ര രംഗത്ത് നേടിയ ഓരോ അനുഭവങ്ങളുമാണ് അയാളെ അവാർഡിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. ക്രിസ്തു തമ്പുരാൻ ക്രൂശിൽ കിടന്ന് പറയുന്നു, എനിക്ക് നിവർത്തിയായി എന്ന്. ഒരുപക്ഷെ ആ ഒരു വാചകത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട നിന്ദയും പരിഹാസവും ആരവങ്ങളും അത്ഭുതങ്ങളും വിചാരണകളും ഒക്കെ ചേർന്നാണ്. അപ്പം ജീവിതത്തിൻ്റെ സാഫല്യം എന്താന്ന് ചോദിച്ചാൽ ജീവിതം നമുക്ക് തരുന്ന മുഴുവൻ അനുഭവങ്ങളുടെയും ആകത്തുക കൂടിയാണ്. ജീവിതത്തിൻ്റെ പരാജയ നിമിഷങ്ങളിലൊന്നും നമ്മൾ തളർന്നു പോകരുത്. പ്രതിസന്ധികളിലൊന്നും നമ്മൾ താളടിയായി പോവുകയും ചെയ്യരുത്. ഹൃദയത്തിൽ എപ്പോഴും ദൈവവിശ്വാസം കാത്തു സൂക്ഷിക്കണം. മാക്സ് ലൂക്കാഡോ എന്ന എഴുത്തുകാരൻ പറയുന്നു, ഫെയ്ത്ത് ഈസ് നോട്ട് ദ ബിലീഫ് ദാറ്റ് ഗോഡ് വിൽ ഡു വാട്ട് യു വാണ്ട്, ഇറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് ഗോഡ് വിൽ ഡു വാട്ട് ഈസ് റൈറ്റ്. മക്കളില്ലാതിരുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചു കാണും അബ്രഹാം. അതിനുശേഷം ഒരു മകനെ കിട്ടി. ആ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. അതിനെയും കൊണ്ട് മോറിയമല കയറുന്ന നേരം മകൻ ചോദിക്കുന്നു, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന്.
ദൈവം കരുതുമെന്ന ശക്തമായൊരു മറുപടി മകൾ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വൃക്ഷവും ഒരാടിനെയും കൊടുത്തിട്ടില്ല. പക്ഷേ അബ്രഹാമിന് മോറിയയുടെ മുകളിൽ അങ്ങനെ ഒരു നിമിഷമുണ്ടായി. ആ നിമിഷമുണ്ടായതിൻ്റെ കാരണം അദ്ദേഹം ഹൃദയത്തിൽ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സകലവും സാധ്യമാണ്. ആദ്യം ഹൃദയപൂർവ്വം അത് വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് കഴിയും, സാധിക്കും. ഈ വിശ്വാസമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ പ്രതിസന്ധിയുടെ പരാജയത്തിൻ്റെ ഒരു നിമിഷത്തെ പോലും നമുക്ക് ശപിക്കുവാനോ പഴിക്കുവാനോ അത്തരം കാര്യങ്ങളിൽ നിരാശപ്പെടുവാനോ ഇടയാവുകയില്ല. സദൃശവാക്യങ്ങൾ 28:5, ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വന്നു ഭവിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇതൊക്കെ എന്നെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടു നിർത്തിക്കുന്ന മുഖാന്തരങ്ങളാണെന്ന് നമ്മൾ അറിയണം. അങ്ങനെ അറിയാനുള്ള ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്നോർത്ത ദൈവവചനം പോലെ യഹോവയെ അന്വേഷിക്കണം. ഹൃദയത്തിൽ ദൈവവിശ്വാസമെന്ന വിളക്കും വേറി നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.